ഇതുപോലെ ഒരു ഗതികെട്ട പാർട്ടി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒന്നാമത് നേതാക്കൾ തമ്മിലടി, ആ കൂട്ടത്തിൽ വ്യാജരേഖ നിർമ്മിച്ച് അണികൾ. എന്തൊരു ഗതികേടാണ് കോൺഗ്രസിന്റേത്. ആ പാവം ഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ മണ്ടന്മാരായ ഈ കോൺഗ്രസിന്റെ മണ്ടയടിച്ചു പൊളിക്കുമെന്നതിൽ സംശയമില്ല. ഒന്നിച്ചു നിന്ന് ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഓരോ ഊടായ്പ കാണിച്ച് ഉള്ള വില കൂടി കളയുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അടുത്ത വർഷം കേരളത്തിൽ കൈപ്പത്തി ഉയർത്താൻ നടക്കുന്ന ടീമുകളുടെ ഓരോ പരിപാടികൾ കാണേണ്ടത് തന്നെയാണ്. വ്യാജരേഖ നിർമ്മിച്ച് അവനവനെ വഞ്ചിക്കാനും സ്വന്തം പാർട്ടിയെ വഞ്ചിക്കാനും കോൺഗ്രസിന് മാത്രമേ കഴിയൂ. യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി വിവാദം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് എത്ര വ്യാജ ഐ ഡി നിർമ്മിച്ചു എന്ന വെളിപ്പെടുത്തലുമായി കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു അജ്ഞാത നേതാവ് രംഗത്ത് വന്നത്. ഈ അജ്ഞാതനെ തപ്പിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് സംഘം. 5000 വ്യാജ കാർഡ് പത്തനാപുരം കേന്ദ്രീകരിച്ച് നിർമ്മിച്ചെന്നാണ് ഇയാൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. വ്യാജ കാർഡുകളുടെ ഇമേജും പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക സംഘമാണ് കൊല്ലത്തെത്തി ഈ അജ്ഞാത നേതാവിനെ തിരഞ്ഞ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തെ തുടർന്ന് ഈ അജ്ഞാതനെ കുറിച്ചുള്ള സൂചന ലഭിച്ചിരിക്കുകയാണ് പോലീസിന്. ഇപ്പോൾ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയതോടെ പല നേതാക്കളും മാളത്തിൽ ഒളിച്ചു. അഭിമുഖത്തിന്റെ ആധികാരികതയും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് അഭിമുഖത്തിന് പിന്നിലെന്ന് ചില നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും നിർണായക വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റ് സാധ്യതകളാണ് പോലീസ് പ്രധാനമായി സംശയിക്കുന്നത്. സംശയിക്കുന്നവരുടെ പട്ടികയിലുള്ള നേതാക്കന്മാരുടെ CDR വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുമാണ് അജ്ഞാതനിലേക്ക് പോലീസ് എത്തുന്നത്. വെളിപ്പെടുത്തൽ നടത്തിയ അജ്ഞാതന്റെ ശബ്ദശകലം ഉപയോഗിച്ചുള്ള അന്വേഷണവും കേസിൽ നിർണായകമാണ്. ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പകപോക്കൽ രാഷ്ട്രീയത്തെക്കുറിച്ചും ജില്ലയിലെ ഉന്നത നേതാക്കൾ പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ വ്യാജ ഐ ഡി നിർമ്മാണ വെളിപ്പെടുത്തലിന് പിന്നിലുള്ളവരെ കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനോടകം വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചില വിവരങ്ങൾ കൂടി സ്ഥിരീകരിച്ചാൽ അജ്ഞാതനെ ഉടൻ പിടികൂടി അറസ്റ്റ് നടപടിയിലേക്ക് കടക്കും. കൂടാതെ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും കേസിൽ പ്രതി ചേർക്കും.